പി എസ് സി വിഷൻസിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ പി എസ് സി പരീക്ഷകളിൽ സ്ഥിരം സാന്നിധ്യമായ സ്വരൂപങ്ങളെയും അവ അറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളെയും ചെറിയ കോഡുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും വേഗത്തിൽ പഠിച്ചെടുക്കാം. ആദ്യമായി അരങ്ങോട്ട് സ്വരൂപം. അരങ്ങോട്ട് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് വള്ളുവനാണ്. അരയ്ക്കൊപ്പം വെള്ളം എന്നോർത്തിരിക്കുക. അര റിലേറ്റഡ് ടു അരങ്ങോട്ട്, വള്ളവനാട് വെള്ളം. അടുത്തത് പിണ്ടിന വട്ടത്ത് സ്വരൂപം. പിണ്ടിന വട്ടത്ത് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് പറവൂർ. അപ്പോൾ പിണ്ടിന വട്ടത്തും പറവൂറുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് കിണ്ടിയും പറയും ഓർത്തിരിക്കുക. പറ എന്ന് പറയുമ്പോൾ നെല്ലൊക്കെ എടുത്തു വെക്കുന്ന പറ. കിണ്ടിയെ പിണ്ടിന വട്ടത്തുമായിട്ട് റിലേറ്റ് ചെയ്യുക, പറവൂറിനെ പറയുമായിട്ട് റിലേറ്റ് ചെയ്യുക. അടുത്തത് തരൂർ സ്വരൂപം. തരൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് പാലക്കാടാണ്. അടുത്തത് ചിരവാ സ്വരൂപം. ചിരവാ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് വേണാടാണ്. ചിത്രം നോക്കുക, ഒരു ചിരവയുണ്ട്. ആ ചിരവയിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് വേണി എന്നാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ചിരവാ സ്വരൂപം വേണാണ്. അടുത്തത് നെടിയിരുപ്പ് സ്വരൂപം. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോടാണ്. ചിത്രം നോക്കുക, കോഴിയുടെ അടയിരുപ്പ്. അടയിരുപ്പ് റിലേറ്റഡ് ടു നെടിയിരുപ്പ്. കോഴി കോഴിക്കോട്. അടുത്തത് തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരമാണ്. അത് രണ്ടും ടിയിലാണ് തുടങ്ങുന്നത്, അല്ലെ തായിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് അതങ്ങനെ ഓർത്തിരിക്കുക. അടുത്തത് എളങ്ങല്ലൂർ സ്വരൂപം. എളങ്ങല്ലൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് ഇടപ്പള്ളിയാണ്. അതും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതങ്ങനെ ഓർത്തിരിക്കുക. അടുത്തത് പെരുമ്പടപ്പ് സ്വരൂപം. പെരുമ്പടപ്പ് സ്വരൂപം എല്ലാവർക്കും അറിയാം. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. അടുത്ത സ്വരൂപം ഇളയിടത്ത് സ്വരൂപം. ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊട്ടാരക്കരയാണ്. കണിമംഗലം കോലോത്തെ ഇളമുറ തമ്പുരാനെ ഓർക്കുക. അതൊന്ന് മാറ്റി, കണിമംഗലം കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാൻ. ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കര. അടുത്തത് താന്തർ സ്വരൂപം. താന്തർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് വെട്ടത്തുനാട്. അപ്പോൾ ഇതൊരെണ്ണം കോഡില്ലാതെ ഓർത്തു വയ്ക്കുക. 10 സ്വരൂപങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ കോഡുകൾ ഇവ ഓർത്തു വയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഈ സ്വരൂപങ്ങളുടെ മീനിങ്ങുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തുക. നന്ദി.